Dear students, let us start our math class. Today, let us discuss some questions. First question, compute the speed per hour of a vehicle doing 15 meter per second. Okay, appo kazhinja class il nammal endu cheyittunde kilometer per hour ne engane meter per second ilekku convert cheyyam ennu kandirunnu le endu cheyyamadi 5 by 18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ നേരെ തിരിച്ചാണ് ചോദിക്കുന്നത്. എന്താണ്? കമ്പ്യൂട്ട് ദ സ്പീഡ് പെർ അവർ ഓഫ് എ വെഹിക്കിൾ ഡൂയിങ് 15 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മീറ്റർ പെർ സെക്കൻഡിൽ തന്നിട്ടുണ്ട്. ഇനി അതിനെന്ത് ചെയ്യണം? കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യണം. പെർ അവർ ആകുമ്പോൾ അത് കിലോമീറ്ററിലായിരിക്കും, പെർ സെക്കൻഡ് ആകുമ്പോൾ അത് മീറ്ററിലേക്കായിരിക്കും. അപ്പോൾ നമുക്ക് തന്ന മെഷർ ഏതാ? 15 മീറ്റർ പെർ സെക്കൻഡ്. എങ്ങനെ അതിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യാം? ഇപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ് എന്ത്? 1 കിലോമീറ്റർ ഈസ് 1000 മീറ്റർ അല്ലേ. 1 കിലോമീറ്റർ എന്താണ്? 1000 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 1 മീറ്റർ ഈസ് 1/1000 കിലോമീറ്റർ. ഓക്കെ, ഇനി അതേപോലെ തന്നെ 1 അവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? 3600 സെക്കൻഡ്സ്. അപ്പം അങ്ങനെയാണെങ്കിൽ 1 സെക്കൻഡോ 1/3600 അവേഴ്സ്. ഓക്കെ, അപ്പോൾ 1 കിലോമീറ്റർ ഈസ് 1000 കിലോമീറ്റർ. ദെൻ 1 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ 1/1000 കിലോമീറ്റർ. ദെൻ 1 അവർ ഈസ് 3600 സെക്കൻഡ്സ് ആണ്. അപ്പോൾ 1 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/3600 അവർ. ഓക്കെ, അപ്പോൾ 3600 പാർട്സ് ആക്കിയില്ല ഒന്ന്, ഇത്രയേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് എന്താ? മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക്. അപ്പോൾ 1 മീറ്റർ പെർ സെക്കൻഡ് ഈസ് 1 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/1000 കിലോമീറ്റർ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? 1/1000 by next സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 സെക്കൻഡ് 1/3600 അവർ. ദാറ്റ് ഈസ് 1/3600. സോ 1/1000 ഉം 1/3600 ഉം. അപ്പോൾ ഇത് രണ്ടും ഫ്രാക്ഷൻസ് ആണ്. ഫ്രാക്ഷൻസിൻ്റെ ഡിവിഷൻ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ വിത്ത് റെസിപ്രോക്കൽ. ദാറ്റ് ഈസ് 1/1000 × 3600/1. ഓക്കെ, ദാറ്റ് ഈസ് 3600 × 1000. ഹൺഡ്രഡ്സ് ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താണുള്ളത്? 36/10. അപ്പോൾ ഇതിനെ നമുക്ക് ചെറുതാക്കി എഴുതാം, 18/5. 18/5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണത്? കിലോമീറ്റർ പെർ അവർ. അപ്പോൾ 1 മീറ്റർ പെർ സെക്കൻഡിന് നമ്മൾ എന്തിലേക്ക് മാറ്റിയിട്ടുണ്ട്? കിലോമീറ്റർ പെർ അവറിലേക്ക്. എങ്ങനെയാണിത് കൺവേർഷൻ? 18/5 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1 മീറ്റർ പെർ സെക്കൻഡ് ഈസ് 1 മീറ്റർ പെർ സെക്കൻഡ് ഈസ് 18/5 കിലോമീറ്റർ പെർ അവർ. ഓക്കെ, അപ്പോൾ ഇതാണ് ആ കൺവേർഷൻ വരുന്നത്. നേരത്തെ എങ്ങനെയായിരുന്നു? 1 കിലോമീറ്റർ പെർ അവർ ഈസ് 5/18 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇത് രണ്ടും. ഓക്കെ, അപ്പോൾ ആ കൺവേർഷൻ ഓർത്ത് വെച്ചാൽ മതി, എന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ വാട്ട് ഈസ് അവർ ക്വസ്റ്റ്യൻ? ഇതാണ് അങ്ങനെ ആ സ്റ്റെപ്സ് വരുന്നത് കേട്ടോ, എങ്ങനെയാണ് അതിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റിയത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ഇനി നമുക്ക് നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 15 മീറ്റർ പെർ സെക്കൻഡിനെ എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? കിലോമീറ്റർ പെർ അവർ. ക്വസ്റ്റ്യനിൽ എന്താണ്? സ്പീഡ് പെർ അവർ കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇപ്പോൾ 15 മീറ്റർ പെർ സെക്കൻഡ് ഈസ് 15 × നോക്കാം, മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, സോറി, മീറ്റർ പെർ സെക്കൻഡിന് കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 18/5.
18 by 5. That is 15 into 18 by 5. 15 into 18. 8 into 5, 40, then 4. 1 into 8, 8. 8 plus 4, 12. Then 1 into 5, 5. 1 into 1, 1. So, 2, 0. 2 plus 5 is 7. 1 plus 1, 2. Answer is 270 by 5. 270 ile etra 5 unde? 5 270 ile 27 ile 5 times 5 into 5 25 then 7 minus 5 2 20 ile 4 4 into 5 20 so athra varya 54 ipo nammal 15 meter per second ine kilometer per hour lekaanu convert cheyidathu appo 15 endiya 18 by 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാൻ അപ്പോൾ 54 കിലോമീറ്റർ പെർ അവർ ഓക്കെ അപ്പോൾ 15 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ് 54 കിലോമീറ്റർ പെർ അവർ ഓക്കെ ഇനി നമുക്ക് നൗ ട്രൈ ദീസ് പ്രോബ്ലംസ് അല്ലെങ്കിൽ രണ്ട് പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട് നോക്കുക A train travels at an average speed of 36 km per hour. How far will it go in 3 minutes? Now, we have to do hours and seconds. Now, our question is, A train travels at an average speed of 36 km per hour. How far will it go in 3 minutes? Now, we have to do seconds. No? That is, km per hour. What do we do? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ പറ്റും ആ മീ ഒരു സെക്കൻഡിൽ എത്രയെന്ന് നമുക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ത്രീ മിനിറ്റ്സിൽ എത്രയെന്ന് എന്ത് ചെയ്താൽ മതി യെസ് ആ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടരും വൺ മിനിറ്റ് എന്താണ് 60 seconds ആണ് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യാം മിനിറ്റ്സിൽ എത്ര ദൂരം പോകുന്നുണ്ടെന്ന് കണ്ടെത്താൻ പറ്റും ഓക്കെ അപ്പോൾ ഫസ്റ്റ് ആവറേജ് സ്പീഡ് Average speed, you have given 36 km per hour. Train in day, 36 km per hour. Hour, 36 km in the day, a train travel in the day. Then, how far will it go in 3 minutes? In 3 minutes, the letter do you have to go in the day? Okay, now, 36 km per hour. മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാം കിലോമീറ്റർ പെർ അവറിനെ എങ്ങനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാം 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ അപ്പോൾ എങ്ങനെ വരിക 36 × 5/18 ഇപ്പോൾ 36 × 5 6 × 5 30 ദെൻ 3 × 5 15 + 3 80. That is 180 by 80. Kanda viriya 10 meter per second. Po oiri second ilandane 10 meter ana train travel inundu. Okay. Ini ke multiply seiya adu vade cancel iyan bacho. Idu ingane itre ipo 36 ne 5 unde multiply seiya athana namaku divide seiya. P question noka 36 × 5/18. Like P 36 um 18 thammil endha bandham 18 inde double aanu 36 alle 36 inde half aanu 18 appo ivada namukku endu cheyyam 2 ennu ezhudham okay 2 × 18 aanu 36 then 2 × 5 that is 10 appo angane kandatham enna namukku ee velliya numbers thammil മൾട്ടിപ്ലൈ ചെയ്ത് പിന്നെ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഇതേപോലെ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ആൻസർ കണ്ടെത്താൻ പറ്റും ഓക്കെ അപ്പം എന്തായാലും 36 കിലോമീറ്റർ പെർ അവർ ആയിരുന്നു ട്രെയിനിൻ്റെ ആവറേജ് സ്പീഡ് അതിന് നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്താണ് 10 m/s അതായത് എന്താ അതിൻ്റെ അർത്ഥം 1 സെക്കൻഡിൽ
എത്ര മീറ്റർ പോവും? ടെൻ മീറ്റർ അല്ലേ. വൺ സെക്കൻഡിൽ ടെൻ മീറ്റർ ആണെങ്കിൽ സിക്സ്റ്റി സെക്കൻഡ്സിൽ എത്ര വരിക? വൺ സെക്കൻഡിൽ ടെൻ മീറ്റർ ആണ്, അപ്പൊ സിക്സ്റ്റി സെക്കൻഡ്സിലാണ് സിക്സ്റ്റി ഇൻറ്റു ടെൻ, അതായത് എന്താ കിട്ടുക? സിക്സ് ഹൺഡ്രഡ് മീറ്റർ. ദാറ്റ് ഈസ് സിക്സ്റ്റി സെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണിത്? വൺ മിനിറ്റ്. ഓക്കെ, അപ്പൊ ഇൻ വൺ സെക്കൻഡ് ഹൺഡ്രഡ് മീറ്റേഴ്സ് ആ ട്രെയിൻ ട്രാവൽ, ടെൻ മീറ്റേഴ്സ് ട്രെയിൻ ട്രാവൽ ചെയ്യുന്നുണ്ട്. ദൻ ഇൻ സിക്സ്റ്റി സെക്കൻഡ്സ്, സിക്സ്റ്റി സെക്കൻഡ്സിൽ അപ്പം എന്ത് വരും? സിക്സ്റ്റി ഇൻറ്റു ടെൻ, ദാറ്റ് ഈസ് സിക്സ് ഹൺഡ്രഡ് മീറ്റേഴ്സ്. ഇനി ഈ സിക്സ്റ്റി സെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ മിനിറ്റ് ആണ്. അപ്പോൾ ഒരു മിനിറ്റിൽ എത്രയാണ്? സിക്സ് ഹൺഡ്രഡ് മീറ്റേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ആ ട്രെയിൻ ട്രാവൽ ചെയ്യുന്നത്. ഇനി നമ്മളോട് ചോദിച്ച ക്വസ്റ്റൻ എന്താ? ഹൗ ഫാർ വിൽ ഇറ്റ് ഗോ ഇൻ ത്രീ മിനിറ്റ്സ്, മൂന്ന് മിനിറ്റിൽ എത്രയാണ് അത് പോകുന്നത് അല്ലെ, എത്ര ദൂരം പോകുന്നുണ്ട്. അപ്പം എങ്ങനെ വരിക? ത്രീ മിനിറ്റ്സിൽ ത്രീ ഇൻറ്റു സിക്സ് ഹൺഡ്രഡ്, ദാറ്റ് ഈസ് ത്രീ ഇൻറ്റു സിക്സ്, ത്രീ ഇൻറ്റു സിക്സ് എയ്റ്റീൻ, ദെൻ ടു സീറോസ്, അത്ര എന്ത് വരും? മീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ത്രീ മിനിറ്റ്സിൽ വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് മീറ്റേഴ്സ് ആണ് എന്ത് ചെയ്യുക? ആ ട്രെയിന് ട്രാവൽ ചെയ്യും. ഓക്കെ, കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റി, ഒരു സെക്കൻഡിൽ ടെൻ മീറ്റേഴ്സ് ആയിരുന്നു. ഇപ്പോൾ സിക്സ്റ്റി സെക്കൻഡ് എന്ന് പറയുമ്പോൾ സിക്സ്റ്റി ഇൻറ്റു ടെന്ന് സിക്സ് ഹൺഡ്രഡ് മീറ്റേഴ്സ് ആവും. ഓക്കെ, അതായത് ഒരു മിനിറ്റിൽ എത്രയാണ് ട്രാവൽ ചെയ്യുന്നത്? സിക്സ് ഹൺഡ്രഡ് മീറ്റേഴ്സ്. അങ്ങനെയാണെങ്കിൽ ത്രീ മിനിറ്റ്സിൽ ത്രീ ഇൻറ്റു സിക്സ് ഹൺഡ്രഡ്, ദാറ്റ് ഈസ് ത്രീ ഇൻറ്റു സിക്സ് എയ്റ്റീൻ, സോ വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് മീറ്റേഴ്സ്. നെക്സ്റ്റ്, എ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി മീറ്റേഴ്സ് ലോങ് ട്രെയിൻ ടേക്സ് നയൻ സെക്കൻഡ്സ് ടു പാസ് എ വെർട്ടിക്കൽ പോൾ, വാട്ട് ഈസ് ദി ആവറേജ് സ്പീഡ് ഓഫ് ദ ട്രെയിൻ ഇൻ കിലോമീറ്റർ പെർ അവർ? ഇപ്പോൾ എ വൺ എയ്റ്റി മീറ്റർ ലോങ് ട്രെയിൻ ടേക്സ് നയൻ സെക്കൻഡ്സ് ടു പാസ് എ വെർട്ടിക്കൽ പോൾ. ഒരു പോൾ എന്ന് പറയുമ്പോൾ എന്താ? ഒരു ദണ്ഡ് അല്ലേ, അല്ലെങ്കിൽ ഒരു പോസ്റ്റ്. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിൻ എങ്ങനെ വരുന്നത്? ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി മീറ്റേഴ്സ് ഇൻ നയൻ സെക്കൻഡ്സ്, നയൻ സെക്കൻഡ്സിൽ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി മീറ്റേഴ്സ് ആണ് ആ ട്രെയിൻ എടുക്കുന്നത് ഒരു പോളിനെ മറികടക്കാൻ അല്ലേ, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് അതിനെ മറികടക്കാൻ. വാട്ട് ഈസ് ദി ആവറേജ് സ്പീഡ് ഓഫ് ദി ട്രെയിൻ ഇൻ കിലോമീറ്റർ പെർ അവർ? അതിനെ നമുക്ക് എന്ത് ചെയ്യണം? കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി മീറ്റേഴ്സ് നയൻ സെക്കൻഡ്സിലാണ്, വൺ സെക്കൻഡിലല്ല. അങ്ങനെയാണെങ്കിൽ വൺ സെക്കൻഡിൽ എത്രയാണ് പോവുക? നയൻ സെക്കൻഡ്സിൽ വൺ എയ്റ്റി മീറ്റർ. ഓക്കെ, നയൻ സെക്കൻഡ്സിൽ വൺ എയ്റ്റി മീറ്റർ ആണെങ്കിൽ വൺ സെക്കൻഡിൽ എത്ര പോവും? എത്ര വരിക? ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ബൈ നയൻ അല്ലേ, അതായത് ട്വൻറ്റി മീറ്റേഴ്സ് ആണ് കവർ ചെയ്യുക. ഇനി ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദി ആവറേജ് സ്പീഡ് ഓഫ് ദി ട്രെയിൻ ഇൻ കിലോമീറ്റർ പെർ അവർ? ഇപ്പം നമുക്ക് കിട്ടിയത് എന്തില്ല? മീറ്റർ പെർ സെക്കൻഡിൽ അല്ലേ, അതായത് ആ ട്രെയിനിൻ്റെ ആവറേജ് സ്പീഡ് എന്ത് കിട്ടിയിട്ടുണ്ട്? ട്വൻറ്റി മീറ്റർ പെർ സെക്കൻഡ്. ഇത് നമുക്ക് കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്താൽ പോരെ. എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ട്വൻറ്റി ഇൻറ്റു കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്താ പറഞ്ഞത്? എയ്റ്റീൻ ബൈ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എന്തായി മാറി? കിലോമീറ്റർ പെർ അവറായിട്ട് മാറും. എങ്ങനെ വരിക? എയ്റ്റീൻ ഇൻറ്റു ട്വൻറ്റി ഓർ എയ്റ്റീൻ ഇൻറ്റു ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേർട്ടി സിക്സ് ആ വരിക അല്ലേ. അപ്പോൾ ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ബൈ ഫൈവ്, ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ബൈ ഫൈവ്, സെവൻ ഇൻറ്റു ഫൈവ് തേർട്ടി ഫൈവ്, ദെൻ വൺ. ടെന്നിൽ എത്രയാണ്? ടു ഇൻറ്റു ഫൈവ് ടെൻ. സോ ത്രീ സിക്സ്റ്റി ബൈ ഫൈവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സെവൻറ്റി ടു. ഈ സെവൻറ്റി ടു എന്ന് പറയുന്നത് എന്താണ്? കിലോമീറ്റർ പെർ അവർ. ഓക്കെ,
അപ്പൊ കിലോമീറ്റർ പെർ അവർ അല്ലേ. ആ ട്രെയിനിൻ്റെ ആവറേജ് സ്പീഡ് എത്രയാണ്? 72. ഓക്കെ, അല്ലെങ്കിൽ ഇൻ 1 അവർ 72 കിലോമീറ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ആ ട്രെയിന് ആ പോളിനെ എന്ത് ചെയ്യുന്നു? പാസ് ചെയ്യും. നെക്സ്റ്റ് ഇനി അതുപോലൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. എ 125 മീറ്റർ ലോങ് ട്രെയിൻ ട്രാവൽസ് അറ്റ് 90 കിലോമീറ്റർ പെർ അവർ. ഹൗ മച്ച് ടൈം വുഡ് ഇറ്റ് ടേക്ക് ടു ക്രോസ് എ 175 മീറ്റർ ലോങ് ബ്രിഡ്ജ്? 125 ലോങ് ട്രെയിൻ, അതായത് 125 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ ആണ്. അതിൻ്റെ ആവറേജ് സ്പീഡ് 90 കിലോമീറ്റർ പെർ അവർ. ഹൗ മച്ച് ടൈം വുഡ് ഇറ്റ് ടേക്ക് ടു ക്രോസ് എ 175 മീറ്റർ ലോങ് ബ്രിഡ്ജ്? അപ്പോൾ പാലത്തിൻ്റെ നീളം തന്നിട്ടുണ്ട് എത്രയാണ്? 175 മീറ്റർ. അപ്പോൾ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? ലെങ്ത് ഓഫ് ട്രെയിൻ, ലെങ്ത് ഓഫ് ട്രെയിൻ ഈസ് 125 മീറ്റർ. നെക്സ്റ്റ് ലെങ്ത് ഓഫ് ബ്രിഡ്ജ്, ലെങ്ത് ഓഫ് ബ്രിഡ്ജ് ഈസ് 175 മീറ്റർ. ഓക്കെ, ഇനി ആവറേജ് സ്പീഡ് ഓഫ് ദി ട്രെയിൻ, ആവറേജ് സ്പീഡ് ഓഫ് ദി ട്രെയിൻ. ദാറ്റ് ഈസ് 90 കിലോമീറ്റർ പെർ അവർ. ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? ഹൗ മച്ച് ടൈം വുഡ് ഇറ്റ് ടേക്ക് ടു ക്രോസ് എ 175 മീറ്റർ ലോങ് ബ്രിഡ്ജ്? ഈ ട്രെയിന് ഈ 175 മീറ്റർ നീളമുള്ള ബ്രിഡ്ജിനെ മറികടക്കുന്നു അല്ലേ, അല്ലെങ്കിൽ ക്രോസ് ചെയ്യുന്നു. അതിന് ക്രോസ് ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ടൈമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഫസ്റ്റ് നോക്കുക, ഇവിടെ ട്രെയിനിൻ്റെയും ബ്രിഡ്ജിൻ്റെയും ലെങ്ത് തന്നത് എന്തിലായിരുന്നു? മീറ്റേഴ്സിലാണ് അല്ലേ. 125 മീറ്ററും 175 മീറ്ററും ആണ്. പക്ഷേ ഇവിടുത്തെ ആവറേജ് സ്പീഡ് കിടക്കുന്നതോ 90 കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പോൾ ഒരു ക്വസ്റ്റനിൽ നമുക്ക് സെയിം യൂണിറ്റ്സ് യൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ മീറ്റേഴ്സും ഇവിടെ കിലോമീറ്റർ പെർ അവറും അങ്ങനെ പറ്റില്ല. അപ്പോൾ കിലോമീറ്റർ പെർ അവറിന് നമുക്ക് എന്ത് ചെയ്യാം? മീറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 90 × കിലോമീറ്റർ പെർ അവറിനെ എങ്ങനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാം? 5/18. ഓക്കെ, ഇൻറ്റു 5/18. ദാറ്റ് ഈസ് 9 × 5 = 45. സോ 90 × 5 = 450/80. ഫോർട്ടി ഫൈവിൽ എത്ര തവണ 18 വരുന്നുണ്ട്? 2 × 18 = 36. ഇപ്പോൾ ഇവിടെ എന്താ വരിക? 9 അല്ലേ. 45 ഒന്ന് 36 മൈനസ് ചെയ്താൽ 9. ഇനി 90 എത്ര 18 വരുന്നുണ്ട്? എത്ര വരും? 18 × നമുക്ക് 5 ചെയ്ത് നോക്കാം. 5 × 8 = 40, ദെൻ 4, 1 × 5 = 5 + 4 = 90. ഇപ്പോൾ 5 × 18 = 90. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്താ കിട്ടുക? 25 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ആവറേജ് സ്പീഡ് ഓഫ് ട്രെയിന് 90 കിലോമീറ്റർ പെർ അവർ ആയിരുന്നു. നമ്മളതിനെന്ത് ചെയ്തു? മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് 25 മീറ്റർ പെർ സെക്കൻഡ് ആക്കിയിട്ട് മാറ്റി. എന്തായിരുന്നു നമ്മളെ ക്വസ്റ്റ്യൻ? ഹൗ മച്ച് ടൈം വുഡ് ഇറ്റ് ടേക്ക് ടു ക്രോസ് എ 175 മീറ്റർ ലോങ് ബ്രിഡ്ജ്? ടൈമാണ് കാണേണ്ടത്. അപ്പം എങ്ങനെ ടൈം കിട്ടുക? ഡിസ്റ്റൻസ് എന്തായിരുന്നു? ലെങ്ത് ഓഫ് ട്രെയിനും ലെങ്ത് ഓഫ് ബ്രിഡ്ജും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് ഡിസ്റ്റൻസുകൾ തമ്മിൽ ആഡ് ചെയ്യാം. അപ്പോൾ 125 + 175 / ടൈമാണ് കണ്ടത്, എന്ത് ചെയ്യണം? 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസിനെ സ്പീഡ് ആവറേജ് സ്പീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. അതായത് നമ്മളിപ്പോൾ സ്പീഡ് ആവറേജ് സ്പീഡാണ് കാണുന്നത്, എന്താ ചെയ്തിരുന്നത്? ഡിസ്റ്റൻസിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യും.
അല്ലെ ആവറേജ് സ്പീഡായിരുന്നു കണ്ടിരുന്നതെങ്കിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ എന്താ ചെയ്തിരുന്നത്? ഡിസ്റ്റൻസിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്തിരുന്നു. അപ്പം ഇവിടെ നമുക്ക് കാണേണ്ടത് എന്താ? ടൈമാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഡിസ്റ്റൻസിനെ സ്പീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം ഇത് ചെയ്താൽ എന്താ കിട്ടുക? 300, 125, 175 കൂടെ 300/25 എത്ര വരുന്നുണ്ട്? 300 300/25 1 × 25 = 25 ദെൻ 50 2 × 25 = 50 സോ എന്താ കിട്ടുക? 12 ടൈമാണ്. അപ്പം 12 എന്തായിരിക്കും? അവേഴ്സ് ആണോ സെക്കൻഡ്സ് ആണോ? ഇവിടെ നമ്മൾ പറഞ്ഞത് 125 മീറ്റർ ട്രെയിനിൻ്റെ ലെങ്ത്, 175 മീറ്റർ ബ്രിഡ്ജിൻ്റെ ലെങ്ത്. ഇവിടുത്തെ കിലോമീറ്റർ പെർ അവറിനെയാണ് നമ്മൾ എന്താക്കിയത്? 25 മീറ്റർ പെർ സെക്കൻഡ് ആക്കിയത്. അപ്പോൾ ടൈം എന്ന് പറയുന്നത് അവേഴ്സിലായിരിക്കോ സെക്കൻഡ്സിലായിരിക്കോ? ഇത് മീറ്ററിലാണ്, ഇത് മീറ്റർ പെർ സെക്കൻഡിലാണ്. അപ്പോൾ ടൈം എന്തിലാണ്? സെക്കൻഡ്സ്. 12 seconds. ഓക്കെ, ആ ബ്രിഡ്ജിനെ ക്രോസ് ചെയ്യാൻ വേണ്ടി ട്രെയിൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് എന്താണ്? 12 seconds. നെക്സ്റ്റ് അതിൽ സൈഡിൽ ഒരു ടോപ്പിക് പറയുന്നുണ്ട്, ഓവർ സ്പീഡിങ്. ഹൗ മച്ച് ഡസ് എ കാർ ഡൂയിങ് 90 km/h മൂവ് ഇൻ 1 മിനിറ്റ്? ഒരു മിനിറ്റിൽ മൂവ് ചെയ്യുന്ന കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം എന്താണ്, 90 km/h മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? സെക്കൻഡ് അല്ല, മിനിറ്റാണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ? അതായത് എന്ത് കിട്ടും? 1/2 km. ഇനി 1 സെക്കൻഡിലാണെങ്കിലോ 1 km എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 meters ആണ്. അപ്പോൾ 1.5 km എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ 1500 meters ആവും അല്ലേ? അപ്പോൾ ആ 1500 meters വീണ്ടും 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് സെക്കൻഡ്സിൽ കിട്ടും, അതായത് 25 എന്നാണ് ആൻസർ കിട്ടുക. അപ്പോൾ 25 meters in 1 second. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുക, വാട്ട് ഈഫ് ദ ഡ്രൈവർ ഈസ് 1 second ലേറ്റ് ഇൻ അപ്ലൈയിങ് ദ ബ്രേക്സ്? അപ്പോൾ ഡ്രൈവർ ബ്രേക്ക് പിടിക്കാൻ 1 second ലേറ്റ് ആയാലേ ദ വെഹിക്കിൾ വുഡ് ഹാവ് മൂവ്ഡ് 25 meters എഹെഡ്. അപ്പോൾ ആ വണ്ടി എവിടെയായിരിക്കും? 25 meters മുന്നിലാവും. ഓക്കെ, ബ്രേക്ക് പിടിക്കാൻ വേഗമാണെങ്കിൽ വണ്ടി എന്താവും? 25 meters മുന്നോട്ട് പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പം അവിടെയും കിലോമീറ്റർ പെർ അവറിനെ മിനിറ്റിലേക്കും സെക്കൻഡിലേക്കുമാണ് അവിടെ കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അതിൽ ലാസ്റ്റ് 2 questions ഉണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം ക്ലാസ്സിൽ, ക്ലാസ്സിൽ അല്ലെങ്കിൽ ടീച്ചർ നോട്ട് തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. Today's class is over. Thank you. Have a nice day.